ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ട് സ്റ്റേയും കഴിഞ്ഞ് ഞങ്ങൾ പെഹൽഗാം യാത്ര തുടർന്നു. വഴിയരികിലെ സാഫ്രൻ തോട്ടങ്ങളും കണ്ടുകൊണ്ടാണ് യാത്ര. പെഹൽഗാം അനന്തനാഗ് ജില്ലയ്ക്ക് സമീപമുള്ള ഒരു പട്ടണവും ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. അനന്തനാഗിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ ലിഡർ നദിയുടെ തീരത്ത് 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷനിലെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ശുദ്ധജലവും ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. യാത്രക്കിടെ നട്സ്, സാഫ്രോൺ എന്നിവയെല്ലാം കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറി. രണ്ട് കാശ്മീരി വാക്കുകളിൽ നിന്നാണ് പഹൽഗാം എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഉഹേൽ എന്നാൽ ഇടയൻ, ഗാവ് എന്നാൽ ഗ്രാമം. ഇത് കാലക്രമേണ പുഹൽഗാവ് അല്ലെങ്കിൽ പഹൽഗാം ആയി മാറി. നിരവധി പുൽമേടുകളിലേക്കും മേച്ചിൽപ്പുറങ്ങളിലേക്കും ഈ സ്ഥലം ഒരു കവാടമായി പ്രവർത്തിക്കുന്നു. അതിനു പുറമെ പരമ്പരാഗത ബഗർമാൾ സമൂഹങ്ങൾ അവരുടെ കന്നുകാലികളെ മേയ്ക്കുന്നതിനായി വസന്തകാലം മുതൽ ശീതകാലം വരെ ഈ സ്ഥലങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നതിനാൽ ഈ പുൽമേടുകൾക്ക് ഇടയന്മാരുടെ താഴ്വര എന്ന പേര് തികച്ചും യോജിച്ചത് തന്നെയാണ്. ഞങ്ങളുടെ യാത്ര കടന്നു പോകുന്നത് രണ്ട് സൈഡിലുമുള്ള ആപ്പിൾ തോട്ടങ്ങളിലൂടെയാണ്. ആപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ച സമയമാണ്. ആപ്പിൾ വാങ്ങാമെന്ന് കരുതി ഒരു ഫാമിന് മുമ്പിൽ വണ്ടി നിർത്തിയെങ്കിലും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളിന് അവർ നല്ല വില ചോദിക്കുന്നുണ്ട്. ഫാമിനുള്ളിൽ ആപ്പിളിൻ്റെ പലതരം പ്രൊഡക്റ്റുകൾ ലഭ്യമാണെങ്കിലും ഉണക്കിയ ആപ്പിൾ ഒരു കൗതുകമായി തോന്നിയപ്പോൾ അത് ഞങ്ങൾ വാങ്ങി. നല്ല വിശപ്പ്. കാശ്മീരിൽ വന്നിട്ട് കാശ്മീരി ബിരിയാണി കഴിക്കാതെ എങ്ങനെയാ? തരക്കേടില്ലാത്ത ഒരു ഹോട്ടൽ കയറി ഞങ്ങളെല്ലാവരും കാശ്മീരി ബിരിയാണി കഴിച്ചു. കാഴ്ചകളെല്ലാം കണ്ട് അവസാനം ഞങ്ങൾ പഹൽഗാമിലെത്തി. ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസും അതിൻ്റെ പ്രൈസ് ലിസ്റ്റും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഏറ്റവും ആകർഷണീയത ഉള്ളത് 3 സ്റ്റേജുകളിലായി കുതിരപ്പുറത്ത് മല കയറുന്ന കുതിര സവാരി തന്നെയാണ്. ഓരോ പോയിന്റുകൾക്കും അനുസൃതമായി 1000, 1500, 4500 രൂപയാണ് ഓരോരുത്തർക്കായി ഇവർ നിശ്ചയിച്ച പ്രൈസ്. പക്ഷെ ഞങ്ങൾ നന്നായി വിലപേശിയത് കൊണ്ട് തന്നെ കുറഞ്ഞ പൈസക്ക് കിട്ടി. ഈ മല നടന്നു കയറാനുള്ള നടപ്പാതയുണ്ട്. എന്നാൽ കുതിരപ്പുറത്ത് കയറിയുള്ള സവാരി വേറെ ഒരു അനുഭവമാവുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ കുതിര സവാരി തന്നെ തിരഞ്ഞെടുത്തത്. ഞങ്ങളെല്ലാവരും കുതിരപ്പുറത്ത് കയറി സവാരി തുടങ്ങി. പഹൽഗാമിലെ പുൽമേടുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഇതിന് നിങ്ങളെ അരു താഴ്വര, ചന്ദൻവാരി, ബൈസാരൻ, ബേതാബ് താഴ്വര എന്നിവിടങ്ങളിൽ എത്തിക്കാനാവും. ട്രക്കിങ്ങിനായി ഇവിടെ എത്തിയ ആളുകൾ താഴ്വരയുടെ മുകൾ ഭാഗങ്ങളിൽ എത്താൻ പോണി റൈഡുകളും ചെയ്യുന്നുണ്ട്. പഹൽഗാമിൽ നിന്ന് ബൈസരൻ വഴിയുള്ളതാണ് പോണി റൈഡിങ്ങിനുള്ള ഏറ്റവും നല്ല മാർഗം. ഈ ഭാഗത്ത് നിന്ന് പോണി റൈഡ് നടത്തുന്ന സന്ദർശകർക്ക് പുൽമേടുകളുടെയും വെള്ളച്ചാട്ടത്തിൻ്റെയും ഒഴുകുന്ന അരുവികളുടെയും മികച്ച കാഴ്ച അനുഭവപ്പെടുന്നു. നടപ്പാതയുണ്ടെങ്കിലും കുതിര സഞ്ചരിക്കുന്നത് കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെയും പാറക്കെട്ടുകളിലൂടെയുമാണ്. ശരിക്കും ഒരു സാഹസിക യാത്ര പോലെ തന്നെ. ഞങ്ങളിപ്പോൾ പോകുന്നത് കാശ്മീരിലെ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് മിനി സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ഒരു കുതിര സവാരിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഒന്നും പറയാനല്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിർബന്ധമായിട്ടും കാശ്മീർ വന്നു കഴിഞ്ഞാൽ
പെഹൽഗാമിന് വരുമ്പോണം അതേപോലെ ഈ ഒരു സംഭവം, ഈ റൈഡ് നിർബന്ധം നടത്തണം. നല്ലൊരു അനുഭവമാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടെ നിരയിൽ കാണുന്ന ഈ പൈൻ മരക്കാടുകൾ കാണുമ്പോൾ നമ്മുടെ ഊട്ടിയെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മഞ്ഞിൽ കുളിച്ച പാതകളൊക്കെ വെള്ളപ്പഞ്ഞിക്കെട്ട് വിതറിയ പോലെ തോന്നിച്ചു. ഇവിടെ വന്നിട്ട് ഈ ട്രക്കിംഗ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അതൊരു നഷ്ടം തന്നെയാണ്. മനോഹരമായ പല വ്യൂ പോയിന്റുകളും പിന്നിട്ടാണ് ഈ കുതിര സവാരി നീങ്ങുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്നും നോക്കത്താ ദൂരത്തേക്ക് നോക്കുമ്പോൾ പച്ച പുതച്ച പുൽമേടുകളും മഞ്ഞുമലകളും കാണാം. ദേവദാരുവും പൈൻ മരങ്ങളും അതിരിട്ടു പച്ചപ്പട്ട് വിരിച്ച ഈ താഴ്വരകൾ സഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടവ തന്നെയാണ്. പ്രകൃതി ആവോളം മനോഹാരിത കനിഞ്ഞു നൽകിയ ഈ സ്ഥലം മിനി സ്വിറ്റ്സർലാൻഡ് എന്നും അറിയപ്പെടുന്നു. ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. മൂന്നാറിലെയോ ഊട്ടിയിലെയോ തണുപ്പ് പോലെയല്ലോ ഇവിടെ. ഓടി നടക്കുന്ന നായകൾക്ക് പോലും പ്രകൃതി രോമക്കുപ്പായം നൽകിയിട്ടുണ്ട്. ബഹളങ്ങളില്ലാത്ത ഒരന്തരീക്ഷം, പ്രകൃതി പോലും ആ മഹാമൗനത്തെ ഏറ്റുവാങ്ങുന്നത്. അതായിരിക്കാം കാശ്മീരിന്റെ സൗന്ദര്യവും. ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിലെ മറക്കാൻ കഴിയാത്ത ഒരനുഭവമായി ഈ ട്രക്കിംഗ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും തീർച്ചയായും ഇവിടെ സന്ദർശനം നടത്തണം. Thank you.